ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മളിവിടെ ഒരു പ്രോബ്ലം ആണ് കാണുന്നത്. ഒരു ഫോർ സീക്വൻസ് ഉള്ള എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡി എഫ് ടി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് യൂസിങ് ഡി ഐ എഫ് അൽഗോരിതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട ഡി ഐ എഫ് അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത്. ഇത് ഡി ഐ ടി അൽഗോരിതമായിട്ട് വളരെ സിമിലറായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ദർ ആർ സ്ലൈറ്റ് ചേഞ്ചസ്. സോ നിങ്ങൾ ഈ ഡി ഐ ടി ആൻഡ് ഡി ഐ എഫ് പഠിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഇത് സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ത്രൂ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ് ആണ്. സോ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, 4. ഫോർ നമ്പേഴ്സ് ആണ് വരുന്നത്. സോ എൻ ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ദ സെക്കൻഡ് സീക്വൻസ് അതിൻ്റെ നോർമൽ ഓർഡറിലാണ് നമ്മൾ എഴുതുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ഐ ടിയുടെ കേസിൽ നമ്മൾ ബിറ്റ് വൈസ് ഓർഡറിലാണ് എഴുതിയത്. പക്ഷേ ഡി ഐ എഫിൻ്റെ കേസിൽ നമുക്ക് തന്നിട്ടുള്ള സെയിം ഓർഡർ തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുക. സോ 0, 1, 2, 3 എന്നുള്ള ആ ഒരു പൊസിഷൻ തന്നെയായിരിക്കും നമ്മളവിടെ എടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്റ്റേജസ്. ഇത് നമ്മൾ ഡി ഐ ടിയിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് എം ഇസ് ഈക്വൾ ടു ലോഗ് ടു ദ ബേസ് 2, എന്നിന് നമുക്ക് 4 ആണ്, വിച്ച് ഇസ് ഈക്വൾ ടു 2 കിട്ടും. നമുക്ക് രണ്ട് സ്റ്റേജസ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് മാക്സിമം ബട്ടർഫ്ലൈസ് ഇൻ എ സ്റ്റേജ്. അതും നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, നമുക്കിവിടെ 2 ആണ് കിട്ടുന്നത്. സോ ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഡി ഐ ടിയിൽ യൂസ് ചെയ്ത സെയിം തന്നെയാണ്. ആകെ ഈ ഒരു ഓർഡർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേറ്റ് ദ ടുഡിൽ ഫാക്ടർ. ടുഡിൽ ഫാക്ടറും നമ്മൾ ഡി ഐ ടി പോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, കെ ഇസ് ഈക്വൾ ടു എൻ ടി ഡിവൈഡഡ് ബൈ 2⁻⁻ⁿ എന്നാണ്. സോ അതിൽ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര അപ് ടു 2⁻⁻ⁿ, ക്യാപിറ്റൽ എം മൈനസ് സ്മോൾ എം മൈനസ് 1 ആണ്. സോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മളിവിടെ എടുക്കുകയാണ്. ഇവിടെ എമ്മുകളുടെ വാല്യൂ എടുക്കുന്നത് ഒന്ന് ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഇസ് ഇവിടുത്തെ കേസിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 2 ആണ്, സ്മോൾ എം എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഡി ഐ ടിയുടെ കേസിൽ എമ്മിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് അവിടെ നിന്ന് എടുത്തിരുന്നത്. അവിടെ ഒരു എം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും വരുന്നുണ്ട്. ഈ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്, അതെപ്പോഴും 2 ആയിരിക്കും. ഈ സ്മോൾ എം എന്ന് പറയുന്നത് സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറും. ഫസ്റ്റ് സ്റ്റേജിൽ 1 ആയിരിക്കും, സെക്കൻഡ് സ്റ്റേജിൽ 2, തേർഡ് സ്റ്റേജിൽ 3, അങ്ങനെ ചേഞ്ച് ആയി വരും. സോ ഇവിടെ സ്റ്റേജ് 1-ൽ ക്യാപിറ്റൽ എമ്മിന് 2 ഉം സ്മോൾ എമ്മിന് 1 ഉം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിയുടെ വാല്യൂ എന്താ കിട്ടുക? 2⁻⁻ⁿ, ദാറ്റ് ഇസ് 1. സോ നമുക്ക് എന്ത് വരും? 2⁻⁻ⁿ ആണ് വരിക. സോ 2⁻⁻ⁿ എന്താ വരിക? ദാറ്റ് ഇസ് 1. സോ നമ്മുടെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0, 1 ആണ് വരിക അല്ലേ. ഇതൊരു സീക്വൻസ് ആണ്. സോ ഇതിന് നമുക്ക് 1 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0, 1 ആണ് നമുക്കവിടെ കിട്ടുന്ന വാല്യൂസ്. സോ നമുക്ക് ടിക്ക് 2 വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ കെയുടെ വാല്യൂവും നമുക്ക് 2 ഉണ്ടാവും. ഫോർ ടി ഇസ് ഈക്വൽ ടു 0 ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എൻ എന്ന് പറയുന്നത് 4 ആണ്, ഇൻ ടു ടി 0 ഡിവൈഡഡ് ബൈ 2⁻⁻ⁿ, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇവിടെ 0 വരുന്നുണ്ട്, ഒബ്വിയസ്ലി 0 ആയി പോകും. ഇതുപോലെ തന്നെ ടിയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാലോ കെ ഇസ് ഈക്വൾ ടു 4⁻⁻ⁿ ഡിവൈഡഡ് ബൈ ഈ 2⁻⁻ⁿ പ്ലസ് 1 അവിടെ നമുക്ക് 2⁻⁻ⁿ ആണ് വരുന്നത്. സോ വിച്ച് ഇസ് ഈക്വൾ ടു 1. 4 ഡിവൈഡഡ് ബൈ 4 വരും, 1 വരും. സോ നമുക്ക് കെയുടെ വാല്യൂ 0 കിട്ടി, 1 കിട്ടി. സോ നമുക്ക് രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ദർ വിൽ ബി 2 ടുഡിൽ ഫാക്ടേഴ്സ്. ഒന്ന് കെയുടെ വാല്യൂ 0 വരുന്ന W4⁻⁴ യും അതുപോലെ W4⁻⁴ ഉം വരും. സോ ഈ ടുഡിൽ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. W4⁻⁴ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 1 e⁻⁴. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ 0 ആകുമ്പോൾ e⁻⁴, വിച്ച് ഇസ് ഈക്വൾ ടു 1 എന്ന് വരും. അതുപോലെ W4⁻⁴ കേസിലും നമ്മൾ കണ്ടു, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് j. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേജ് 2 ചെയ്യുകയാണ്. സ്റ്റേജ് 2-ൽ നമ്മളുടെ എമ്മിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 2 ആൻഡ് സ്മോൾ എം ഇസ് ഈക്വൽ ടു 2. ഇനി ഈ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ? 2-2 ആണ് നമുക്ക് വരിക. സോ 2⁻⁴ നമുക്ക് വരും, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 വരും. സോ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി?
സീറോ കിട്ടി. സോ ടിക്ക് സീറോ കൊടുത്തിട്ട് നമ്മുടെ കെയുടെ വാല്യൂ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് വരും, സീറോ എന്ന് വരും. സോ കെയുടെ വാല്യൂ നമുക്ക് സീറോ കിട്ടി. സോ കെയുടെ വാല്യൂ സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡബ്ല്യു ഫോർ ഈസ് ടു സീറോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വൺ. ഓക്കെ, സോ നമുക്ക് സ്റ്റേജ് വണ്ണിൽ വി ആർ ഹാവിങ് ടു ട്വിഡിൽ ഫാക്ടേഴ്സ്, സ്റ്റേജ് ടുവിൽ വി ആർ ഹാവിങ് വൺ ട്വിഡിൽ ഫാക്ടർ. ഓക്കെ, ഡി ഐ ടിയിൽ കിട്ടിയ എണ്ണയിൽ നിന്നും നേരെ തിരിഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാണ്. സോ ഡി ഐ എഫ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡീകമ്പോസിഷൻ പോലെയാണ്. സോ നമുക്കിവിടെ ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ചെയ്യും, അതിനുശേഷം രണ്ട് ടു പോയിൻറ്റ് ഡി എഫ് ടി ചെയ്തിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരുന്ന സീക്വൻസ് എന്താണ്, എക്സ് ഓഫ് ഇൻ ഇസ് ഈക്വൽ ടു സീറോ വൺ ടു ത്രീ, അതുപോലെ ട്വിഡിൽ ഫാക്ടേഴ്സ് ഡബ്ല്യു ഫോർ ഈസ് ടു സീറോ വണ്ണും ഡബ്ല്യു ഫോർ ഈസ് ടു വൺ എന്ന് പറയുന്നത് മൈനസ് ജെ യു ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നാല് സീക്വൻസ് ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും, നാല് ലൈൻസ് വരയ്ക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഡി ഐ എഫിൻ്റെ കേസിൽ എന്താണ്, നോർമൽ ഓർഡറിലാണ് നമ്മൾ ഇൻപുട്ട് എഴുതേണ്ടത്. സോ ഇതായിരുന്നു നമ്മളുടെ ബിറ്റ് വൈസ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ നോർമൽ ഇൻപുട്ട് ഓർഡറിൽ തന്നെയായിരിക്കും ഇവിടെ എഴുതുക, ഫോർ ഡി ഐ എഫ്. ഓക്കെ, സോ നമുക്ക് എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ ആണ്, എക്സ് ഓഫ് വൺ എന്ന് പറയുന്നത് വൺ ആണ്, എക്സ് ഓഫ് ടു എന്ന് പറയുന്നത് ടു ആണ്, എക്സ് ഓഫ് ത്രീ എന്ന് പറയുന്നത് ത്രീ ആണ്. സോ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ നോർമൽ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇൻപുട്ട് എഴുതുക. അതിനുശേഷം നമ്മളുടെ ബട്ടർഫ്ലൈ ഡയഗ്രാം അപ്ലൈ ചെയ്യുകയാണ്. സോ ഇതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. ഡി ഐ എഫിൻ്റെ കേസിൽ അപ് സൈഡിൽ എ പ്ലസ് ബിയും ഡൗൺ സൈഡിൽ എ മൈനസ് ബി ഇൻ ടു ട്വിഡിൽ ഫാക്ടറുമാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റേജ് വണ്ണിൽ നമ്മൾ കണ്ടു ദർ ആർ ടു ട്വിഡിൽ ഫാക്ടേഴ്സ് അല്ലേ. സോ സ്റ്റേജ് വണ്ണിൽ എങ്ങനെയാണ്, ഇറ്റ്സ് എ ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആണ്. ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തു നിന്ന് ഇതിലേക്കൊരു ലൈൻ ഉണ്ടാവും, അതുപോലെ ബോട്ടം ടു പോയിൻറ്സ് നിന്ന് അപ്പർ സൈഡിലേക്ക് രണ്ട് ലൈൻ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേജ് വണ്ണിൽ നമുക്ക് രണ്ട് ട്വിഡിൽ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. സോ ഡബ്ല്യു ഫോർ റേസ് ടു സീറോയും അതുപോലെ തന്നെ ഡബ്ല്യു ഫോർ റേസ് ടു വണ്ണും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ എന്ത് വരും, അപ്പർ സൈഡിൽ അപ്പാരോ ആണ് വരുന്നത്, എന്ത് വരും, സീറോ പ്ലസ് ടു ആണ് വരിക, ദാറ്റ് ഇസ് ടു. ദെൻ എഗെയിൻ അപ്പാരോ ആണ്, സോ വൺ പ്ലസ് ത്രീ ഫോർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡൗൺ ആരോ, ഡൗൺ ആരോൻ്റെ അവിടെ എന്താണ്, മൈനസും ഇൻ ടു ട്വിഡിൽ ഫാക്ടർ ആണ്. സോ സീറോ മൈനസ് ടു ഇൻ ടു ട്വിഡിൽ ഫാക്ടർ, ദാറ്റ് ഇസ് മൈനസ് ടു. ഇവിടെയും ഡൗൺ ആരോ ആണ്, സോ വൺ മൈനസ് ത്രീ ഇൻ ടു ട്വിഡിൽ ഫാക്ടർ മൈനസ് ജെ, ദാറ്റ് ഇസ് ടു ജെ. സോ ഇതാണ് നമുക്ക് ഫോർ പോയിൻറ്റ് ഡി എഫ് ടിയിൽ കിട്ടുന്ന ഔട്ട്പുട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേജ് സ്റ്റേജ് ടു, സ്റ്റേജ് ടുവിൽ നമുക്ക് എന്താണ്, രണ്ട് ടു പോയിൻറ്റ് ഡി എഫ് ടി ആണ് യൂസ് ചെയ്യേണ്ടത്. ടു പോയിൻറ്റ് ഡി എഫ് ടി ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പെയേഴ്സ് ആയിട്ടാണ് എടുക്കുക. ആൻഡ് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ വരയ്ക്കുന്നു. ഇൻപുട്ട്സുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഔട്ട്പുട്ട്സ് ആണ്. അതുപോലെ തന്നെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഡബ്ല്യു ഫോർ ഈസ് ടു സീറോ ആണ്. സോ നമ്മൾ ട്വിഡിൽ ഫാക്ടറും ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം സെയിം പ്രൊസീജിയറാണ്. സോ നമുക്കിവിടെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക, ഇവിടെ ടു ആണ് വരുന്നത്, ടു അപ്പാരോ ആണ് പ്ലസ് ഫോർ, ദാറ്റ് ഇസ് സിക്സ് ആണ് വരിക. ഡൗൺ ആരോ ആണ്, സോ ടു മൈനസ് ഫോർ ഇൻ ടു ട്വിഡിൽ ഫാക്ടർ വൺ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഇതുപോലെ എഗെയിൻ ഇവിടെ അപ്പാരോ ആണ്, സോ മൈനസ് ടു പ്ലസ് ടു ജെ, അതാണ് നമുക്കിവിടെ കിട്ടുക. ദിസ് ഇസ് ഡൗൺ ആരോ, മൈനസ് ടു മൈനസ് ടു ജെ ഇൻ ടു ട്വിഡിൽ ഫാക്ടർ വൺ, ദാറ്റ് ഇസ് മൈനസ് ടു മൈനസ് ടു ജെ. ഓക്കെ, സോ ഇതാണ് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഔട്ട്പുട്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കെന്താണ് ഇവിടെ നമ്മൾ നോർമൽ സീക്വൻസിനാണ് കൊടുത്തത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ബിറ്റ് റിവേഴ്സ്ഡ് സീക്വൻസിലാണ് വരിക. വാട്ട് ഈസ് എ ബിറ്റ് റിവേഴ്സ് സീക്വൻസ്, സീറോ ടു വൺ ത്രീ ആണ്. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്ന എന്തായിരിക്കും, എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് വൺ ആൻഡ് എക്സ് ഓഫ് ത്രീ. സോ ഈ ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മളത് ബിറ്റ് റിവേഴ്സ് ഓർഡറിലുള്ള ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിലേക്ക് എടുത്ത് എഴുതുക. സോ ഇത് കറക്റ്റ് ഓർഡറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം എക്സ് ഓഫ് സീറോ, ദെൻ എക്സ് ഓഫ് വൺ, ദെൻ എക്സ് ഓഫ് ടു ആൻഡ് എക്സ് ഓഫ് ത്രീ. സോ സിക്സ് ആയിരിക്കും ആദ്യം വരിക, ദെൻ ടു ജെ,
ദെൻ മൈനസ് ടു ദെൻ മൈനസ് ടു മൈനസ് ടു ജെ ആ കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റി എഴുതാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ ഇൻപുട്ട് സീക്വൻസിൻ്റെ ഡി എഫ് ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോർ പോയിൻറ്റ് സീക്വൻസിൻ്റെ ഡി എഫ് ടി യൂസിങ് ഡി ഐ എഫ് അൽഗോരിതം കാണുന്നത്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാറ്റ് ലാബിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ മാറ്റ് ലാബിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്നുള്ള വാല്യൂ ഞാൻ സേവ് ചെയ്തു ഒരു വേരിയബിളിലേക്ക്. എന്നിട്ട് അതിൻ്റെ ഡി എഫ് ടി കാണുകയാണ്. സോ അതിനുള്ള ഫംഗ്ഷനാണ് എഫ് എഫ് ടി എന്ന് പറയുന്നത്. അതിനകത്തേക്ക് എക്സ് കോമ 4 പോയിൻ്റ് ഡി എഫ് ടി ആണ് കൊടുത്തു. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് തന്നെയാണ്, 6 ദെൻ മൈനസ് ടു പ്ലസ് ടു ജെ ദെൻ മൈനസ് ടു മൈനസ് ടു പ്ലസ് മൈനസ് ടു ജെ. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.